ജീവിതത്തിനെതിരായ പോരാട്ടങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവ് ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചാണേ ഹല്ലേലൂയ Hallelujah, Hallelujah, Kaanunnu Njan.
എന്റെ ദൈവം സർവശക്തനാണ്.
വിശ്വസിച്ചാണ് 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 ഇത് നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ വചനമാണ് ചെങ്കടലിലും വഴി തുറക്കാ എന്റെ ദൈവം സർവശക്തൻ ചെന്ന് പറഞ്ഞേ ചെങ്കടലിലും വഴി ഞാനിന്നും ശക്തനല്ലയോ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ഇവയെ താമസിക്കുന്നു ഞാൻ
മഹത്വം കൊടുത്താണ് സ്തുതിക്കുന്നു. ഈ ഞായറാഴ്ചയിൽ നമുക്ക് ഓൺലൈനിൽ കടന്നു വരുവാൻ കൊണ്ടും ദൈവം നൽകിയ ഈ വിലയേറിയ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 27 നിന്ന് ചില ഭാഗങ്ങൾ ധ്യാനിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 27 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 27 സങ്കീർത്തനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വിശ്വാസവും വിശ്വാസത്തിന്റെ പ്രകടനവുമാണ്. വിശ്വാസത്തിന്റെ പ്രകടനം സംബന്ധിച്ച് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്ന ചില വാക്കുകൾ 1, 2, 3 വാക്യങ്ങളിൽ മാത്രമല്ല ആ അധ്യായത്തിൽ തന്നെ അനവധി പ്രാവശ്യം അത് പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാവീദ് പറയുന്ന ഒരു ആവർത്തിച്ചുള്ള പദം, ഭയപ്പെടുകയില്ല, ഞാൻ പേടിക്കയില്ല, നിർഭയമായിരിക്കും, ധൈര്യമായിരിക്കും, അതാ എന്റെ വിശ്വാസമാണ്. ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തെ ഞാൻ നോക്കുന്നില്ല, എന്റെ ദൈവത്തെ ഞാൻ നോക്കുന്നു. ഹല്ലേലൂയ. 27 സങ്കീർത്തനത്തിന്റെ 1 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സ്തോത്രം. ആദ്യത്തെ 3 വാക്യങ്ങളും അത് തന്നെ ഒരു ആവർത്തന അലങ്കാരമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ ഭയപ്പെടുകയില്ല, പേടിക്കയില്ല എന്ന് പറയുവാൻ 3 കാരണങ്ങളാണ് ആദ്യത്തെ 3 വാക്യങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, യഹോവ എന്നെ വെളിച്ചം. 2, യഹോവ എന്റെ രക്ഷ. 3, യഹോവ എന്റെ ജീവന്റെ ബലം. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ എന്നെ വെളിച്ചം, അത് ദൈവത്തിന്റെ വചനമാണ്. 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, യഹോവയുടെ കൽപ്പനകൾ, നിന്റെ ചട്ടങ്ങൾ എനിക്ക് ദീപമായി മാറിയിരിക്കുന്നു, എന്റെ കാലുകൾക്ക് പ്രകാശമായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം. 2, യഹോവ എന്റെ രക്ഷ. സ്തോത്രം. പാപികളെ രക്ഷിപ്പാൻ ക്രിസ്തു യേശു ലോകത്തിൽ വന്നു, പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും, പാപത്തിന്റെ ശിക്ഷയായ ശാപത്തിൽ നിന്നും, പാപത്തിന്റെ ശിക്ഷയായ ഏതവസ്ഥയിൽ നിന്നും, പ്രധാനമായിട്ട് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വിരോധമായി പൊരുതുന്ന സകല ദോഷങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അയച്ചു. യേശു മുഖാന്തരമുള്ള രക്ഷ ത്രികാല സത്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. ആ രക്ഷയുടെ അനുഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപങ്ങൾ വീണ്ടെടുക്കപ്പെടുക, മോചിക്കപ്പെടുക എന്നതാണ്. എഫേസ്യർ എഴുതിയ 1 അതിന്റെ 7 വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പാപമോചനം എന്ന വീണ്ടെടുപ്പ്. തമിഴ് ബൈബിളിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ലൂക്കോസ് 1:77 77 വാക്യത്തിലും പാപമോചനം എന്ന വീണ്ടെടുപ്പ് എന്ന അർത്ഥത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലയാളം ട്രാൻസ്ലേഷനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ അർത്ഥം അത് തന്നെയാണ്. വാചകം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിലാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ എപ്പോഴാണ് നമ്മുടെ പാപം മോചിക്കപ്പെടുന്നുവോ അപ്പോൾ നമ്മുടെ മേലുള്ള ശാപം, നമ്മുടെ മേലുള്ള ശിക്ഷ നമ്മെ വിട്ട് മാറുന്നത് കൊണ്ട് നാം രക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം തന്റെ ചുടു ചോരയാൽ എന്റെ ചോര ചിന്തേണ്ട സ്ഥാനത്ത് തന്റെ ചോര നൽകിക്കൊണ്ട് പാപത്തിന്റെ പരിഹാരം വരുത്തി എന്നെ രക്ഷിച്ചു, എന്നെ മോചിച്ചു. അതുകൊണ്ട് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ
എങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. സ്തോത്രം, ഒരു വലിയ രക്ഷയാണ് സ്തോത്രം. എപ്പോഴും നമുക്ക് സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വസ്തുവിനെ സൂക്ഷിക്കുവാൻ ഒരു പെട്ടകം ഉണ്ടാക്കിയാൽ, ഒരു പേടകം ഉണ്ടാക്കിയാൽ ആ വസ്തുവിനാണ് വില കൂടുതലുള്ളത്. നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന കാശ് വച്ചിരിക്കാനായിട്ട് നമ്മൾ സാധാരണ ഒരു ചെറുസഞ്ചിയോ അല്ലെങ്കിൽ ഒരു മണിപ്പഴ്സ് എന്തെങ്കിലും നമ്മൾ കയ്യിൽ വെച്ചിരിക്കും. എന്തിനാണ്? കാശ് സൂക്ഷിക്കാനാണ്, മനുഷ്യനെ സൂക്ഷിക്കാനാണ് ഈ ഭൂമിയെ മനുഷ്യനെ ദൈവം തന്നത്. അപ്പോ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ ലോകം മുഴുവനും നേടിയാലും ഈ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം, എന്ത് ലാഭമാണുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭൂമിയേക്കാൾ വില ഉയർന്നതാണ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന രക്ഷ. നമ്മുടെ ആത്മാവിന്റെ വില ഈ ഭൂമിയേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ സ്വർഗത്തിൽ ഏകനായ ദൈവമായി കുടിവസിക്കുന്ന അധിവസിക്കുന്ന സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിന്റെ ആ പ്രാണൻ നമുക്ക് വേണ്ടി നൽകുന്നു എന്ന് പറയുന്നത് സ്വർഗത്തെക്കാളും വിലയാണ്, ഭൂമിയേക്കാളും വിലയുള്ള ആത്മാവിന് വേണ്ടി കർത്താവ് നൽകിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട വില ഏറെ വലുതാണ്. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ ഭാഷയിൽ പറയുന്നത് ഇത്ര വലിയ രക്ഷ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവിന്റെ കീഴിൽ അല്ലെങ്കിൽ ദൈവത്താലുള്ള തിരുവചനത്തെ ഞാൻ അനുസരിക്കുന്നു എന്നും ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നും പറയാൻ കഴിവുള്ള പ്രിയ ദൈവമക്കൾ, ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്നത്തെ ലോകത്തിന്റെ സാഹചര്യങ്ങളിലും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഷയങ്ങളിലുമെല്ലാം നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ വേദപണ്ഡിതന്മാർ തിരുവചനം വായിച്ച് വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഭയപ്പെടേണ്ട എന്ന അർത്ഥത്തിലുള്ള വാക്കുകൾ 365 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം വേദപണ്ഡിതന്മാരെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ദൈവ പൈതൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ പ്രഭാതത്തിലും തിരുവചനം അവനെ നോക്കി പറയുന്ന ഒരു വാക്യം ഇതാണ്, ഭയപ്പെടേണ്ട. എന്തുകൊണ്ട് ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന അനവധി രംഗങ്ങളാണ് നമ്മുടെ ലോകത്തിൽ ഇന്നുള്ളത്. സ്തോത്രം. ഒന്ന് രണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. സ്തോത്രം. ഇന്നത്തെ ആരോഗ്യ മേഖല ഒന്ന് നോക്കി നോക്കൂ, ലോകത്തെ സ്തംഭിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഭയം? കൊറോണ മുഖാന്തരമുള്ള രോഗത്തിന്റെ അവസ്ഥകളിൽ ഇന്ന് സർക്കാർ ഭയപ്പെടുകയാണ്, മനുഷ്യൻ ഭയപ്പെടുകയാണ്. ഒരു യാത്ര ചെയ്യുവാൻ കഴിയുന്നില്ല, 4 പേർ നിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് കൂടി നിൽക്കാനായിട്ട് കഴിയുന്നില്ല, കടകൾ തുറക്കുന്നില്ല, വാഹനങ്ങൾ ഓടുന്നില്ല, ലോകം തന്നെ സ്തംഭിച്ച ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൽ ആശ്രയിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവജനം ഭയപ്പെടേണ്ട കാര്യമില്ല. ഹാലേലൂയ, ഹാലേലൂയ. ഏത് വിഷയത്തിന്റെ ഉള്ളിലൂടെ നമ്മൾ നടന്നാലും നമ്മെ ധൈര്യപ്പെടുത്തുന്ന വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വാഗ്ദത്തങ്ങൾ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ അത്യന്തമായ ശക്തിയുടെ വചനം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. ആ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങൾ എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. ഒരു വ്യക്തിയോട് പറയുകയാണ്, നീ എന്തിനും പേടിക്കുന്നു, ഞാൻ നിനക്കില്ലേ, ഞാൻ ഏത് കാര്യത്തിലും നിന്നെ സഹായിക്കാമെന്ന് സാമ്പത്തികമുള്ള അല്ലെങ്കിൽ പ്രഗത്ഭനായ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറഞ്ഞാൽ ഉടനെ അവർക്ക് ധൈര്യമുണ്ടാകുന്നു. എന്തു വന്നാലും അവർ നോക്കിക്കൊള്ളും, ഏത് സാഹചര്യത്തിലും അവർ എന്നെ സൂക്ഷിച്ചുകൊള്ളും എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നിങ്ങൾക്കും എനിക്കുമായി ഈ വേദപുസ്തകത്തിൽ നൽകിയിരിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. മനുഷ്യൻ പറഞ്ഞാൽ മാറിപ്പോകും, എന്നാൽ ദൈവം മാറ്റമില്ലാത്തവൻ.
അങ്ങനെ തിരുവചനം അനുസരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു. യേശുക്രിസ്തു എന്റെ പാപങ്ങളെ മോചിച്ചു, അല്ലെങ്കിൽ എന്റെ യേശുവിന്റെ രക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകപ്പെട്ടു എന്ന പാപമോചനത്തിന്റെ നിശ്ചയം നേടിയവർ ഭയപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. ഇന്ന് നമ്മൾ അല്പസമയം ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ തിരുവചനത്തിലെ മൂന്നാമത്തെ ഭാഗമാണ്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. സ്തോത്രം. യഹോവ എന്റെ ജീവന്റെ ബലം, യഹോവ എന്റെ ജീവന്റെ ബലം. മരണഭയം അനേകരെ പിടിച്ച് അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മരിച്ചു പോകുമോ, അല്ല എനിക്ക് ജീവിക്കാൻ കഴിയാതെയായി പോകുമോ, ഞാൻ ബലഹീനപ്പെട്ടു പോകുമോ, എന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയാതെ ഞാൻ മുടങ്ങിപ്പോകുമോ, തകർന്നു പോകുമോ എന്നൊക്കെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്. തിരുവചനം പറയുന്നു ഭയപ്പെടേണ്ട എന്നാണ്. ആരാണ് ഭയപ്പെടേണ്ട? ആരാണ് ഭയപ്പെടാതെ ജീവിക്കാൻ കൊള്ളാവുന്നവർ? യഹോവയുടെ ജീവന്റെ ബലം പ്രാപിച്ചവർ. ഏദനിൽ വെച്ച് സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയ പ്രതിമയിൽ തന്റെ ജീവശ്വാസം ഊതി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി. മാത്രമല്ല അവന്റെ മേൽ തേജസ്സിന്റെ വസ്ത്രം അവനെ അണിയിപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു, പാപം പ്രവേശിച്ചു, ഇവന്റെ മേൽ ഉണ്ടായിരുന്ന തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി, പ്രകാശം നഷ്ടപ്പെട്ടു പോയി, സ്വർഗീയമായ അന്തസ് നഷ്ടപ്പെട്ടു പോയി, സ്വർഗീയമായ യോഗ്യത അവന് നഷ്ടപ്പെട്ടു പോയി. പാപം പ്രവേശിച്ചതോടെ അവന്റെ ബലം ഇല്ലാതെയായി. ആയിരം ആയിരം ആണ്ടുകൾ ജീവിക്കേണ്ട മനുഷ്യൻ ഇതാ അവന്റെ പ്രാണന അവസാനം വരുന്ന മരണം അവനെ പിടികൂടുവാനിടയായി. അതുകൊണ്ട് തിരുവചനം പറയുന്നത് ശ്രദ്ധിക്കുക, ദൈവം നമ്മുടെ ജീവന്റെ ബലമായി മാറുകയാണ്. ജീവന്റെ ബലം. മരണഭയത്താൽ ഇന്ന് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ ആ പ്രാണബലം നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ ധൈര്യമുള്ളവരായിട്ട് മാറും. സ്തോത്രം. ചില രോഗികളെ സംബന്ധിച്ച് വൈദ്യശാസ്ത്രജ്ഞൻ പറയുന്നത് ഇങ്ങനെയാണ്, എത്ര വലിയ രോഗമായിരുന്നാലും അത് ശരീരത്തെ കഷ്ണം കഷ്ണമായി മുറിച്ചു കളയുന്ന രോഗമായിരുന്നാലും, അല്ല ഏത് ആന്തരിക അവയവങ്ങളെ കെടുത്തിക്കളയുന്ന രോഗമായിരുന്നാലും, അത് തീരാത്ത ഒരു രോഗമായിരുന്നാലും, ഒരു മനുഷ്യൻ മാനസികമായിട്ട് ബലമുള്ളവനാണെങ്കിൽ, അവൻ ഉറപ്പും ധൈര്യവും ഉള്ളവനാണെങ്കിൽ, തീർച്ചയായും ഒരു പരിധി വരെ എന്ന് മാത്രമല്ല അതിനപ്പുറമായിട്ട് തന്റെ ജീവനെ നിലനിർത്തുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? അവന്റെ ആത്മാവിന്റെ നിയന്ത്രണം ശരീരത്തിൽ ശക്തിയോട് വെളിപ്പെടുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ജീവന്റെ ബലം ഈ ആത്മാവിൽ പ്രവേശിക്കുകയാണ്. എന്താണ് ഈ ജീവന്റെ ബലം? ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ജീവന്റെ ബലം എന്താണ്? പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ അയക്കുന്ന വാഗ്ദത്തം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ബലം ലഭിച്ചിട്ട്, ആരോഗ്യം ലഭിച്ചിട്ട് ക്ഷീണിച്ചും മടുത്തും അറിവില്ലാതെയും അബോധാവസ്ഥയിലും ഒക്കെ കിടക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ആ ശരീരത്തെ നിയന്ത്രിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഒരു വലിയ ധൈര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവന്റെ മേൽ വരുമ്പോൾ അവൻ ബലമുള്ളവനായി മാറുകയാണ്. ഒരു തിരുവചനത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പോസ്തലനാണ് പത്രോസ് അപ്പോസ്തലൻ. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന വേളയിൽ, പിടിക്കപ്പെട്ട വേളയിൽ ഒരു സ്ത്രീ അവനെ നോക്കി പറയുകയാണ്, യവനും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. അന്ന് അവൻ 3 വട്ടം തള്ളിപ്പറഞ്ഞു,
അയ്യോ അങ്ങനെ ഒരു മനുഷ്യനെ അറിയില്ല രക്ഷപ്പെട്ടു ഓടണ്ടേ അവൻ ചെയ്തതെന്തെന്ന് അറിയാമോ അവൻ പ്രാർത്ഥിക്കുവാനും സത്യം ചെയ്യുവാനും ഒക്കെ തുടങ്ങി അവൻ എന്താ പറയുന്നത് ഇങ്ങനെ ഒരു മനുഷ്യനെ എനിക്ക് അറിയില്ല ഞാൻ കേട്ടിട്ട് പോലുമില്ല നിങ്ങൾ ഇതെന്താണ് പറയുന്നത് നോക്കണേ മൂന്നര വർഷക്കാലം കൂടെ നടന്ന് യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെല്ലാം കണ്ട് യേശുവിനോട് കൂടെ നടന്ന് യേശുക്രിസ്തുവിന്റെ പ്രധാന അപ്പോസ്തലന്മാരിൽ പ്രധാനിയായി ജീവിച്ച ഈ മനുഷ്യനെ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ തനിക്ക് അവിടെ നിൽക്കുവാൻ കഴിയാതെ പോയ ഒരവസ്ഥ എന്നാൽ ഇസ്രായേലിൽ ഏഴ് വർഷത്തിനൊരിക്കൽ നടക്കുന്ന പെന്തക്കോസ്തു പെരുന്നാളിന് വേണ്ടി ലോകമെങ്ങുമുള്ള ആ കൂടാര പെരുന്നാൾ ക്രമീകരിക്കുവാൻ യഹൂദന്മാർ തടിച്ചുകൂടുന്ന ഒരു സമയമുണ്ടായി. 50 ദിവസങ്ങൾ നടക്കുന്ന ആ ഉത്സവം 50-ാമത്തെ ദിവസമുള്ള സഭായോഗത്തോടുകൂടെ അവസാനിക്കുകയാണ്. അങ്ങനെ യെരുശലേമിൽ വന്ന അനവധി യഹൂദന്മാർ പല രാജ്യങ്ങളിലും ചിതറിപ്പാർത്തവർ തങ്ങൾ പാർത്ത സ്ഥലങ്ങളിലേക്ക് മടങ്ങാൻ ഒരു സമയമായപ്പോൾ യെരുശലേമിൽ മറ്റൊരു ശബ്ദം കേൾക്കുന്നു. എന്താണ് ഈ ശബ്ദമെന്ന് ആൾക്കാർ ഓടി വന്ന് കൂടി നോക്കിയപ്പോൾ ഇതാ ഒരു ജനമിരുന്ന് പലവിധമായ ഭാഷകൾ സംസാരിച്ച് അവർ ദൈവത്തെ പുകഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായി സംഭവിക്കുന്നത്? ഇവിടെ വന്ന് നോക്കൂ, അന്ന് അഭിഷേകം വന്ന് ഇറങ്ങിയ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വന്ന് ഇറങ്ങിയപ്പോൾ അവർ എല്ലാവരും തന്നെ ധൈര്യമുള്ളവരായി പേടിച്ച് വിറച്ചു നിന്ന അപ്പോസ്തലായ പത്രോസ് ഇന്ന് ഈ അഭിഷേകം വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു ദൈവമാണ്. യേശു ക്രിസ്തുവിനെ നിങ്ങൾ ക്രൂശിച്ചു, ആ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. അവൻ എത്ര ധൈര്യത്തോടെയാണ് സകല യഹൂദന്മാരുടെ മുൻപിലും ആരാണ് ക്രൂശിച്ചുവോ അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഈ ധൈര്യം എവിടെ നിന്നാണ് വന്നത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്നെ മേൽ വന്നപ്പോൾ. ബലഹീനത്തെ കുറിച്ച്, കുടുംബ ജീവിതത്തെ കുറിച്ച്, തൊഴിൽ മേഖലയെ കുറിച്ച്, ലോകത്തിലെ ഏത് കാര്യത്തെ കുറിച്ചും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിറച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് സദ്വർത്തമാനം ഞാൻ പ്രസംഗിക്കുകയാണ്, യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ചിലർ പറയുന്നു പരിശുദ്ധാത്മാവ് ഒരിക്കൽ വന്നു കഴിഞ്ഞു, എന്നാൽ ഇനി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉള്ളത് കൊണ്ടാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് ഏറ്റുപറയുന്നത്. അതെല്ലാം ശരിയാണ്. വേദപുസ്തകം ഭാഗം ഭാഗമായി എഴുതപ്പെട്ടിരിക്കുന്നത് നന്നായി ഒന്ന് വായിച്ചു നോക്കൂ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വേറെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേറെ, പരിശുദ്ധാത്മാവിനുള്ള ആത്മവ്യവസ്ഥ വേറെ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതൊരു പാപിയോടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു മനുഷ്യന് താൻ ചെയ്ത തെറ്റുകളെ കുറിച്ച്, താൻ ചെയ്ത ദോഷങ്ങളെ കുറിച്ച് ഒരു പശ്ചാത്താപം ഉണ്ടാകുന്നു എങ്കിൽ അത് സാത്താന്റെ പ്രവൃത്തിയല്ല, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോഴാണ് അവൻ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നതും താൻ ചെയ്യുന്ന തെറ്റുകൾ തെറ്റുകളാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത്. പശ്ചാത്താപം ഉണ്ടായിട്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ പോരാ. ഇന്ന് ലോകത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, താൻ ചെയ്തത് തെറ്റെന്ന് സമർത്ഥിക്കുവാൻ കഴിയാതെ, തെറ്റാണെന്ന് പശ്ചാത്തപിക്കുവാൻ കഴിയാതെ അത് ശരിയാണെന്ന് സമർത്ഥിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് തിരുവചനം പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കൂ, നന്നായിട്ട് തിരിച്ചറിയുവാൻ കഴിയും. അവനാണ് പിശാചിനാൽ നടത്തപ്പെടുന്ന മനുഷ്യൻ, താൻ ചെയ്ത തെറ്റ് ശരിയെന്ന് പറയുന്നവൻ, ഇത് ഞങ്ങൾക്കുള്ള അവകാശമെന്ന് പറയുന്നവൻ. ഒരു മദ്യപാനിയായ മനുഷ്യൻ, ഒരു പാവപ്പെട്ട കുടുംബത്തിലെ മദ്യപാനിയായ മനുഷ്യൻ പറയുകയാണ്, ഭാര്യയോട് പറയുകയാണ്, മക്കളോട് പറയുകയാണ്, ഇനി ഞാൻ മദ്യപിക്കില്ല, എന്റെ മദ്യപാനം എന്നെ ഒരുപാട് ദോഷത്തിലേക്ക് നടത്തി എന്ന് ഒരുവൻ പറയുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്.
ഈ പറഞ്ഞവൻ ഏഴ് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിന്നെയും കൂട്ടുകാരെ കാണുമ്പോൾ അവൻ പിന്നെയും മദ്യപിക്കുന്നു, പിന്നെയും പശ്ചാത്താപം ഉണ്ടാക്കുന്നു. അങ്ങനെ ഇതൊരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനാണ് അധ്വാനിക്കുന്നത്, ഞാനാണ് കാശുണ്ടാക്കുന്നത്, എന്റെ കാശ് ഞാൻ എങ്ങനെയും ചെലവാക്കും, ഞാൻ കുടിക്കും, എവിടെയും കിടക്കും, ഞാൻ എന്തും ചെയ്യും, എന്നെ ചോദ്യം ചെയ്യാൻ ആരാ ഉള്ളത്, ഇത് എന്റെ മനുഷ്യാവകാശമാണെന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, തിരുവചനം പറയുന്നു ഇതാ പിശാചിന്റെ പ്രവർത്തനം. കാരണം പാപത്തെ കുറിച്ചുള്ള പശ്ചാത്താപമില്ല. ഇന്ന് അനവധി ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. അവർ ദൈവത്തെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ള ആവശ്യം ബോധമുള്ളവരാണ്. എന്നാൽ അവർക്ക് പാപത്തിന്റെ മേൽ ജയമില്ലാതെ പോവുകയാണ്. അവർക്ക് തക്ക സമയങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ പോവുകയാണ്. അവർ ദൈവത്തെ തള്ളിപ്പറയുന്നില്ല, എന്നാൽ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുന്നുമില്ല. ഈ നാളുകളിൽ അവർ വളരെ ബദ്ധപ്പെട്ടാണ് ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുന്നത്. തിരുവചനം പറയുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നീ പ്രാപിക്കുമ്പോൾ ഈ ക്രിസ്തീയ ജീവിതം നിനക്കൊരു സന്തോഷകരമായി മാറും. പരിശുദ്ധാത്മാവിന്റെ നിറവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച് നിന്നെ നിയന്ത്രിക്കാൻ ആരംഭിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത്. നീ എന്നു മുതൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നുവോ? തിരുവചനം നിങ്ങൾ വായിച്ചു നോക്കൂ, റോബർട്ട് എഴുതിയ ലേഖനം 8-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കൂ. ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ജഡത്തിനാൽ നടത്തപ്പെടുന്നവർ. ജഡത്തിൽ ജീവിക്കുന്നവർക്കും ആത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. പക്ഷേ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവർക്ക് പരിശുദ്ധാത്മാവിന്റെ നേതൃത്വം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരെയാണ് ആത്മീയൻ എന്ന് പറയുന്നത്. അവൻ ആത്മീയൻ ആത്മീയത്തിന് യോഗ്യമായത് ചിന്തിക്കുന്നു, ആത്മീയൻ ആത്മീയത്തിന് യോഗ്യമായത് പ്രവർത്തിക്കുന്നു, ആത്മീയൻ ആത്മീയത്തിന് യോഗ്യമായത് സംസാരിക്കുന്നു. ഇതെല്ലാം വരുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവന്റെ മേൽ വരുമ്പോഴാണ്. ഇതിന്റെ മൂന്നാമത്തെ ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതിന് ശേഷമായിട്ട് ഉണ്ടാകുന്നതാണ് ആത്മവിവശത എന്ന് പറയുന്ന മറ്റൊരു അനുഭവം. പാപത്തെ ജയിക്കുവാനും ക്രിസ്തീയ ജീവിതം പൂർണ്ണമായി നിർവഹിക്കുവാനും ആത്മാവിന്റെ അഭിഷേകം നമ്മൾ നിർബന്ധമായി പ്രാപിക്കണം. അതാണ് ദാവീദ് ഇവിടെ പറയുന്നത്, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പരിശുദ്ധാത്മാവ് നിന്നിൽ ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യമുണ്ടാകും. അപ്പോസ്തലനായ പൗലോസിനെ നോക്കൂ, പത്രോസിനെ നോക്കൂ, യാക്കോബിനെ നോക്കൂ, സ്തേഫാനോസിനെ നോക്കൂ, ഇവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു, ഇവരെല്ലാം ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരുന്നു. ഇന്ന് പകൽക്കാലം നീ ആത്മാവിൽ നടത്തപ്പെടുന്ന, താങ്കൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭയം നിങ്ങളെ വിട്ട് മാറിപ്പോകും. ദാവീദ് പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയില്ല, ഒരു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അഭിഷേകത്തിന്റെ തികവും നിറവുമുള്ള അനവധി ദൈവദാസന്മാർ, അഭിഷേകത്തിന്റെ തികവും നിറവുമുള്ള അനവധി വിശ്വാസികൾ, അനവധി പ്രായമുള്ള അനവധി പിതാക്കന്മാർ, മാതാക്കൾ, അനവധി യൗവനക്കാർ ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ അടുക്കൽ നീ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർക്ക് അസൂയയുടെ വാക്കുകളില്ല, അവർക്ക് സ്നേഹത്തിന്റെ വാക്കുകളാണ് ഉള്ളത്. അവർ ചുരുക്കമായ വാക്കുകളാണ് സംസാരിക്കുന്നത്. അവരുടെ പ്രവൃത്തികളെ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പക്ഷേ താങ്കൾ ഈ അഭിഷേകം എന്ന് പ്രാപിക്കുന്നുവോ, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിങ്ങൾ എന്നു മുതൽ നടത്തപ്പെടുന്നുവോ, അന്നു മുതൽ നിങ്ങൾക്കൊരു വലിയ ധൈര്യം ഉണ്ടാകും. ഭയപ്പെടുകയില്ല. എത്ര പൈശാചികമായ പോരുകൾ, ശരീരത്തിൽ എത്ര വലിയ ബലഹീനതകൾ, ജീവിതത്തിൽ എത്രയോ ഇല്ലായ്മകൾ എന്തൊക്കെ ഉണ്ടായാലും നിന്നെ ധൈര്യപ്പെടുത്തുന്ന പത്മോസിൽ ഏഹനായി നിന്ന യോഹന്നാനെ ശക്തീകരിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. നിന്റെ ഏകാന്തതയിലാകട്ടെ, നിന്റെ പ്രശ്നത്തിന്റെ നടുവിലാകട്ടെ, നീ അഭിഷേകമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നീ മുഴങ്ങാൽ മടക്കി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് റോമർ 8:26 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ
ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചു നോക്ക് അല്ല പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു നോക്ക് ഒരു വലിയ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഇന്ന് ഈ വാക്കുകൾ ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തേക്കാൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിലയേറിയത് വേറെ ഒന്നുമില്ല കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് പാപമോചനം നേടിയ ഒരു ക്രിസ്തീയ വിശ്വാസി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം ആത്മീയനായി മാറണം ആത്മാവിനാൽ നടത്തപ്പെടണം അങ്ങനെയുള്ള വിലയേറിയ അനുഭവം നിങ്ങൾക്കില്ലായെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ണുകളടച്ച് പാപങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തെ ശുദ്ധീകരിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കൂ ദൈവമേ നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്റെ പ്രാർത്ഥനയും ജീവിതവും ഏറെ ശരിയെന്ന് തോന്നിയാൽ നീ ഒരു വിശ്വസ്തനെന്ന് ദൈവത്തിന് മുമ്പിൽ നിന്നെ ദൈവം തൂക്കുമ്പോൾ തിരിച്ചറിഞ്ഞാൽ ആ നിമിഷത്തിൽ തന്നെ നീ ഇരിക്കുന്ന സ്ഥലം എവിടെയായാലും നിന്റെ ദൈവം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കും നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം യഹോവ എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ ഭയപ്പെടും ഞാൻ ആരെ പേടിക്കും ഒരു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കുമെന്ന് പറഞ്ഞ ദാവീദിനെ പോലെ കർത്താവേ ഒരു ധൈര്യത്തിന്റെ ജീവിതം സന്തോഷത്തിന്റെ ജീവിതം സമാധാനത്തിന്റെ ജീവിതം പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ദുരിതങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ഭീതിയുടെ ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട് ഞങ്ങളെ നടത്തുന്ന ഒരു ദൈവം ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവും അനുഭവവും ഈ ജനം പ്രാപിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ പാപം ഉപേക്ഷിച്ച് ചിന്തയിലും കർത്താവെ സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം നേരുള്ളവരായി ജീവിപ്പാൻ ലളിതമായ വിധത്തിൽ ക്രിസ്തീയ ജീവിതം ഉന്നതമായി ചെയ്തെടുക്കുന്ന ആ വലിയ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയട്ടെ ഞങ്ങളുടെ കുടുംബങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ സമൂഹം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി നടത്തപ്പെടട്ടെ ഞങ്ങളുടെ സമൂഹം മാത്രമല്ല ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ദേശത്തിനു വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഭീതിയുടെ കാലഘട്ടം എന്ന് അവസാനിക്കുമെന്ന് കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് കർത്താവേ നിന്റെ ബലം ആവശ്യമാണ് യഹോവയുടെ ജീവന്റെ ബലമെന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവുകളെ ജീവിതത്തെ ഒരുക്കി കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം എല്ലാ മാനവും മഹത്വവും എന്റെ ദൈവത്തിന് മാത്രം തരുന്നു യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കുന്ന നല്ല പിതാവേ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സകല അനുഗ്രഹങ്ങളും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ